ഇരട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ചതോടെ തനിക്ക് മതിയായി എന്ന അവസ്ഥയിലാണ് ബി ജെ പിയുടെ കേരള അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കോന്നിയും കൈവിട്ടു, മഞ്ചേശ്വരം തിരിഞ്ഞു നോക്കിയതുമില്ല. ഇനി വയ്യ, താനിത്തവണ ലോക്സഭയിലേക്ക് ഭാഗ്യം പരീക്ഷിക്കുന്നതേയില്ല. പത്തനംതിട്ടയോ കാസർഗോഡോ തൻ്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകില്ല. കട്ടായം പറയുകയാണ് കെ സുരേന്ദ്രൻ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയുന്നു കെ സുരേന്ദ്രൻ. നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിലെ മത്സരക്കളത്തിൽ നിന്നും ഏതാണ്ടൊക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ചതുപോലെ. വിഷയത്തിൽ വ്യക്തിപരമായ തീരുമാനം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അന്തിമ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര നേതൃത്വം തന്നെയാണെന്നും സുരേന്ദ്രൻ പ്രതികരിക്കുന്നു. അതാണ് നല്ലത്. സുരേന്ദ്ര, പാർട്ടി അധ്യക്ഷനായാൽ പാർട്ടി കാര്യങ്ങളിൽ കൂലങ്കഷമായൊരു മേൽനോട്ടം വേണം. അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് പുതിയ പാർട്ടി ആസ്ഥാനം പാലുകാച്ചിയിട്ട് പ്രസിഡന്റ് മുറിയിൽ മനസമാധാനമായി ഒന്നിരിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. യാത്രയോട് യാത്ര തന്നെ. ഈ പദയാത്ര ഇങ്ങനെ നടത്താമെന്ന് കോൺഗ്രസിന് കാട്ടിക്കൊടുത്തതേ സുരേന്ദ്രനാണ്. ഒരു ദിവസം ഒരു ജില്ലയിൽ പദയാത്ര നടത്തുക, ഒപ്പമുള്ള ടീമിനെ വിശ്രമിക്കാനൊരു ഇടവേള കൊടുക്കുക, തിരികെ തലസ്ഥാനത്തോ കാസർഗോഡോ പോകുക, മറ്റൊരു ദിവസം വീണ്ടും മറ്റേതെങ്കിലും ജില്ലയിൽ പൊങ്ങുക. അതാകുമ്പോൾ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട ആ പദയാത്ര മാസങ്ങൾ വലിച്ചു നീട്ടാം. എന്തായാലും ഇതത്ര കേന്ദ്രത്തിന് പിടിച്ച മട്ടില്ല. അവരത് കൈയോടെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പദയാത്രയുടെ ഇടയ്ക്ക് അമിത്ഷായെ തിരുവനന്തപുരത്ത് തിരുക്കി കയറ്റാൻ സുരേന്ദ്രൻ ശ്രമിച്ചതും അമിത്ഷാ അതിന് നോ പറഞ്ഞത്. അതോടെ അമിത്ഷായി എത്തിച്ചു പാർട്ടി ആസ്ഥാനം പാല് കച്ചിക്കാനുള്ള ശ്രമങ്ങളും വെള്ളത്തിലായി. ഇനി എന്തെങ്കിലും ഒരു ദിവസം പദയാത്ര പാലക്കാട് സമാപിക്കുമത്രേ, അന്ന് അമിത്ഷാ വരുമത്രേ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമത്രേ ഒരിക്കൽ കൂടി. കാരണം പാലക്കാട്ടെ നിരവധി ആരാധകർ ആവശ്യപ്പെടുന്നുണ്ടത്രേ. വേനൽക്കാലമല്ലേ, പ്രധാനമന്ത്രി ഞങ്ങളുടെ നാടുകൂടി ഒന്ന് കണ്ടിട്ട് ഇളക്കി മറിച്ചിട്ട് പോകണമെന്ന്. പിന്നെ സുരേന്ദ്രൻ മത്സരിക്കാത്തതിന് കാരണം കേരളത്തിൽ ആരൊക്കെ എൻ ഡി എ സ്ഥാനാർത്ഥികളാണെന്ന് ഇത്തവണ തീരുമാനിക്കുന്നത് സുരേന്ദ്രനല്ല, ദേശീയ തെരഞ്ഞെടുപ്പ് സമിതിയാണ്. കാരണം കാശ് എണ്ണി എണ്ണി കൊടുക്കുന്നതല്ലേ, അപ്പോൾ ഇത്തവണയെങ്കിലും ഒരു അടുക്കും ചിട്ടയും ഒക്കെ വേണ്ടേയെന്ന് കേന്ദ്രത്തിന് തോന്നി. അത് തന്നെ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ അറിയാം തന്നെ മത്സരിപ്പിക്കില്ല എന്ന്. സുരേന്ദ്രൻ എഫക്റ്റിൽ 2021 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ മൊത്തത്തിലുള്ള വോട്ട് വീതം വീണ്ടും 1.95% കുറഞ്ഞു എന്നാണ് കണക്ക്. ബി ഡി എ സ്ഥാനാർത്ഥികളുടെ ദയനീയ പ്രകടനമാണ് ബി ജെ പിയുടെ ഈ വർദ്ധിച്ചു വന്ന വോട്ട് ഷെയർ പാറ്റേണിനെ തകർത്തതും. അത് വളരെ വ്യക്തമായിരുന്നു. 2021 ബി ഡി എ സ്ഥാനാർത്ഥികൾക്ക് ആകെ ലഭിച്ചത് 229,991 വോട്ടുകൾ മാത്രം. അതായത് സംസ്ഥാനത്ത് പോൾ ചെയ്ത മൊത്തം വോട്ടിൻ്റെ 1% മാത്രം. 2014 തെരഞ്ഞെടുപ്പിൽ പുതുതായി വന്ന ബി ഡി ജെ എസ് ആകർഷിച്ച 3.93% വോട്ടുകളുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. 2014 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും ബി ഡി എസിനും 14.46% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ 2021 ഇത് 12.4% കുറഞ്ഞു. ഇതൊക്കെ ഇവിടെ പറയുന്നത് ഈ കണക്കുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, ഒന്നിനുമൊരു വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് കാണിക്കാനാണ്. അപ്പോൾ ഈ പ്രകടനം ആവർത്തിക്കാനേ സുരേന്ദ്രൻ എഫക്റ്റ് വഴിയൊരുക്കുമെന്ന് കേന്ദ്രത്തിന് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പദയാത്ര കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച് തെരഞ്ഞെടുപ്പ് ഏകോപനത്തിൽ ശ്രദ്ധിക്കുവാനാണ് സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും കേരളത്തിലെ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എൻ ഡി എ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നും സുരേന്ദ്രന് കടുത്ത ആത്മവിശ്വാസമുണ്ട്. മറ്റാർക്കും ഇല്ലെങ്കിലും അത് വിശ്വാസം ഇത്തവണ രക്ഷിച്ചില്ലെങ്കിലും ഇത്തവണയെങ്കിലും മാനം കാക്കട്ടെ എന്നേ സുരേന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ.